നമസ്കാരം. കോവിഡ് കൊള്ളയിൽ ലോകായുക്ത അന്വേഷണത്തിന് ഉത്തരവ്. മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ, കെ ജനറൽ മാനേജിംഗ് ഡയറക്ടർ ദിലീപ് അടക്കമുള്ളവർക്ക് കോടതി നോട്ടീസ് അയച്ചു. ലോകായുക്ത പ്രാഥമിക അന്വേഷണം നടത്തിയതിനു ശേഷമാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഒരു മാസത്തിനകം നോട്ടീസിന് മറുപടി കൊടുക്കണം. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കോവിഡിന്റെ തുടക്കത്തിൽ മഹിളാ അപ്പാരൽസിൽ നിന്ന് PPE കിറ്റ് വാങ്ങാതെ പണം എഴുതിയെടുത്തു എന്നതിന് തെളിവ്. പർച്ചേസ് ഓർഡർ റദ്ദാക്കിയതിനു ശേഷം മഹിളാ അപ്പാരൽസിന്റെ PPE കിറ്റ് എക്സ്പോർട്ട് ഫാക്ടോ അംഗീകാരം നൽകിയില്ലെന്നാണ് നിയമസഭാ മറുപടി. എന്നാൽ ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്ന വിവരാകാശ രേഖകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 1500 രൂപയ്ക്ക് സാൻഫാർമ എന്ന തട്ടിക്കൂട്ട് സ്ഥാപനത്തിൽ നിന്ന് PPE കിറ്റ് വാങ്ങാൻ ഓർഡർ കൊടുത്തതിന് പിന്നാലെയാണ് മഹിളാ അപ്പാരൽസിന് 20,000 കിറ്റിന് ഓർഡർ കൊടുക്കുന്നത്. സർക്കാർ സഹായത്തോടെ പ്രവർത്തിക്കുന്ന അങ്കമാലിയിലെ മഹിളാ അപ്പാരൽസ് 400 രൂപയ്ക്ക് കിറ്റ് കൊടുക്കാൻ തയ്യാറായി. സാൻഫാമയ്ക്കില്ലാത്ത ടെക്നിക്കൽ കമ്മിറ്റി പരിചയമുള്ള കമ്പനിയായിട്ട് കൂടി മഹിളാ അപ്പാരൽസിന്റെ കാര്യത്തിൽ വന്നു. അധികം വൈകാതെ ഗുണമേന്മയില്ലെന്ന് പറഞ്ഞ് ഓർഡർ റദ്ദാക്കി. 2020 മാർച്ച് അവസാനം മുതൽ ഏപ്രിൽ ആദ്യവാരം വരെയുള്ള 10 ദിവസത്തെ പർച്ചേസുകൾക്കുള്ള അംഗീകാരം വാങ്ങിയ ഫയലിൽ മഹിളാ അപ്പാരൽസുമുണ്ട്. അതായത് കിറ്റ് വാങ്ങാതെ കിറ്റ് വാങ്ങി എന്ന് കാണിച്ച് 78 ലക്ഷം രൂപയ്ക്കുള്ള അംഗീകാരം വാങ്ങിയെടുത്തു. ഈ ഫയലിൽ മുഖ്യമന്ത്രിയും അന്നത്തെ ആരോഗ്യ ധനകാര്യ മന്ത്രിമാരും ഒപ്പിട്ടിട്ടുമുണ്ട്. 3x വിലയ്ക്ക് PPE കിറ്റ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞ ന്യായീകരണവും പൊളിഞ്ഞിരിക്കുന്നു. വിപണിയിൽ വില കുറഞ്ഞപ്പോൾ ഓർഡർ വെട്ടിക്കുറച്ചെന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റെന്ന് തെളിയിക്കുന്ന രേഖകൾ ലഭിച്ചു. സാൻഫാമയ്ക്ക് കൊടുത്ത ഓർഡർ കിറ്റിന് വില കുറഞ്ഞു തുടങ്ങിയപ്പോൾ ഓർഡർ 500,000 നിന്ന് 15,000 കുറച്ചെന്ന വാദവുമാണ് പൊളിയുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കോവിഡിന്റെ മറവിൽ നടന്ന കോടികളുടെ ക്രമക്കേടിനെ കുറിച്ച് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞതും വസ്തുതയും രണ്ടാണെന്ന് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ നിന്ന് വിവരാകാശ നിയമപ്രകാരം കിട്ടിയ രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത്. 550 രൂപയ്ക്ക് കേരളത്തിലെ കെയ്റോൺ എന്ന കമ്പനിയിൽ നിന്ന് PPE കിറ്റ് വാങ്ങാൻ പർച്ചേസ് ഓർഡർ കൊടുത്ത അതേ ദിവസമായിരുന്നു 3x വിലയ്ക്കുള്ള PPE കിറ്റ് വാങ്ങാനും തീരുമാനിക്കുന്നത്. അങ്കമാലിയിൽ നിന്നുള്ള മഹിളാ അപ്പാരൽസും 450 രൂപയ്ക്ക് PPE കിറ്റ് നൽകാൻ തയ്യാറായ സമയമായിരുന്നു 2020 മാർച്ച് 30. എന്നാൽ ഈ ദിവസം സാൻഫാമയ്ക്ക് നൽകിയ ഓർഡർ കുറഞ്ഞ വിലയ്ക്ക് PPE കിറ്റ് ലഭിക്കും എന്ന സാഹചര്യം വന്നതോടെ പിന്നീട് റദ്ദ് ചെയ്തതെന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഈ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന വിവരാകാശ രേഖയാണ് പുറത്തുവന്നത്. കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമെന്ന സാഹചര്യം വന്നപ്പോഴല്ല സാൻഫാമയ്ക്ക് കൊടുത്ത ഓർഡർ 500,000 നിന്ന് 15,000 കുറച്ചത്. 2020 മാർച്ച് 30 സാൻഫാമയ്ക്ക് 1,550 രൂപയുടെ 5,000 PPE കിറ്റിനുള്ള ഓർഡർ കൊടുക്കുന്നു. തൊട്ടടുത്ത ദിവസം, അതായത് 2020 മാർച്ച് 31 തന്നെ 5,000 എന്നത് 15,000 കുറച്ച് 5 കോടി രൂപ അധികം വാങ്ങിയെടുത്തു. അല്ലാതെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തദ്ദേശീയമായി വില കുറച്ചുള്ള കിറ്റ് കിട്ടിത്തുടങ്ങിയപ്പോഴല്ല ഓർഡർ റദ്ദാക്കിയത് എന്നാണ് രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത്. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ചെയ്തതെല്ലാം ആത്മാർത്ഥമായാണ് എന്ന് വരുത്തി തീർത്തിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ നീക്കങ്ങൾ. ഈ നീക്കങ്ങളെ മുഖ്യമന്ത്രി നിയമസഭയിൽ ന്യായീകരിച്ചതോടെ ധനകാര്യ പരിശോധന വിഭാഗത്തിന്റെ അന്വേഷണവും നിലച്ചു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.